നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുവേഫ നേഷൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു വമ്പൻ മത്സരം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് ഈ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് സ്പെയിനിന്റെ പരിശീലകൻ ലൂയിസ് എൻറിക്ക പറയുന്നു ഇൻഡിവിജ്വൽ ലെവൽ എടുത്താൽ താരങ്ങളുടെ ഇൻഡിവിജ്വൽ മികവെടുത്താൽ ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് ഫ്രാൻസ് അവരോട് ആ ഒരു നിലവാരത്തിൽ കളിച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കളക്റ്റീവായിട്ട് ഒരു ടീം എന്ന നിലയിൽ മികവ് പുലർത്തിക്കൊണ്ട് വേണം അവരെ നേരിടാൻ എന്ന് ലൂയിസ് എൻറിക്ക പറയുന്നു അദ്ദേഹം ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് എതിരാളികളെ കുറിച്ച് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലെവലിൽ ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ലെവൽ ഫ്രാൻസ് ആർ ദി ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് എന്നിട്ട് അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുകയാണ് അവരുടെ ടീം എടുത്തു നോക്കുക ഫുൾ ഓഫ് ടോപ്പ് പ്ലേയേഴ്സ് ആണുള്ളത് എല്ലാവരും മികച്ച താരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരെ മറികടക്കണമെങ്കിൽ ഒരു കളക്റ്റീവ് ലെവലിൽ ടീം എന്ന ലെവലിൽ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ കളിക്കാൻ ശ്രമിക്കുക ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഗെയിം കളിക്കും വിത്ത് സ്പീഡ് വി ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ അവർ ഓപ്പണൻസ് വേഗത കൊണ്ട് ഞങ്ങളുടെ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബോൾ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊസിഷൻ നഷ്ടമായാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും എതിരാളികളുടെ മേൽ പ്രഷർ ഇടാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് അവർക്ക് അവരുടെ ക്വാളിറ്റീസ് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സമ്മർദ്ദം ചെലുത്താനാണ് ഞങ്ങൾ ഇപ്പോൾ പദ്ധതിയിടുന്നത് വി ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം എനി ചാൻസ് ടു അറ്റാക്ക് ആക്രമിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ പദ്ധതി എന്ന് ലൂയിസ് എൻറിക്ക പറയുന്നു അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം എതിരാളികൾ വളരെ ശക്തരാണ് മികച്ച ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുള്ള താരങ്ങൾ അവർക്കുണ്ട് കിലിയൻ എംബപ്പയെ പോലെ കരീം ബെൻസിമയെ പോലെ ഉള്ള ശക്തരായിട്ടുള്ള മികവുള്ള താരങ്ങൾ അവരുടെ മുന്നേറ്റ നിരയിലുമുണ്ട് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ അവസരം കൊടുത്താൽ അത് അപകടമുണ്ടാക്കും അത് തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇന്ന് രാത്രി ഒരു തീപാറുന്ന പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം